പൊതുവെ നമ്മളുടെ എല്ലാവരുടെയും മെയിൻ ഒരു പ്രശ്നമാണ് തലയിലെ ഡാൻഡ്രഫ് അതായത് താരൻ ഈ താരൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരു ഒരേജ് വരെ നമ്മുടെ തലയിൽ ഈ താരൻ കംപ്ലീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും സാധ്യത ഒരു ഐറ്റമാണ് നമ്മുടെ മുഖത്ത് നിറച്ച് കുരുക്കൾ വരും അതുപോലെ തന്നെ നല്ല രീതിയിൽ തലയിൽ മുടികൾ പൊഴിഞ്ഞു പോകാനും സാധ്യത ഒരുപാടാണ് നല്ലതുപോലെ ചൊറിച്ചിലും കാര്യങ്ങളും ഭയങ്കര ഒരു ഇറിട്ടേഷനാണ് നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും തലയിലുള്ള മെയിൻ ഒരു അസുഖമാണ് ഈ ഒരു ഡാൻഡ്രഫ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി ഒരു ഏജിനും അതായത് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ മുടി നരച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു അകാല നര ഈ നര കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും മാ നര മാറ്റിയെടുക്കാൻ വെച്ചാൽ നര വരുന്നത് നമുക്ക് ഈ ഒരു 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 പാക്ക് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനകത്ത് ഒരു കെമിക്കലുമില്ല നമ്മുടെ ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് റെഡിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ ഏജഡായിട്ടുള്ള വയസ്സായിട്ടുള്ളവർക്ക് വരെ നമുക്കിത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ ഇത് ചില ആൾക്കാരുടെയൊക്കെ ഒരു സംശയമാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും നമ്മൾ കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പാക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ മുടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരുന്ന ഡാൻഡ്രഫ് അതുപോലെ തന്നെ കുരുക്കൾ ഈ ഡാൻഡ്രഫോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ ഭയങ്കരമായിരിക്കും കുരുക്കൾ വരാൻ സാധ്യതയുണ്ട് ആ കുരുക്കൾ പൊട്ടി പല പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ഈ ഡാൻഡ്രഫ് വരുന്നത് കാരണം നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് കുരുക്കൾ അതുപോലെ തന്നെ നമ്മുടെ പുരികവും ഒക്കെ കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില മുരിങ്ങയില നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവൻ ഹെയർ വളരാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതറിയാത്ത ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും വെറുതെ ഈ ഒരു നമ്മുടെ മുരിങ്ങയില ഉണ്ടെങ്കിൽ അരച്ച് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി കൊഴിയുന്നത് കുറയാനും മുടി നല്ലതുപോലെ വളരാനും സഹായിക്കും അതുപോലെ തന്നെ നര വരാതിരിക്കാനും സഹായിക്കും കേട്ടോ അപ്പം നര ആവുന്നതിനേക്കാളും നല്ലത് നമ്മൾ നര വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നര വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയില അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി നമ്മുടെ ഹെയർഫോൾ ഒക്കെ മാറാനും നല്ല ഗ്രോത്തിൽ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും ഒക്കെ സഹായിക്കും നമ്മൾ എണ്ണ കാച്ചാനൊക്കെ നമ്മൾ ഈ കൊച്ചുള്ളി ഉപയോഗിക്കാറുണ്ടല്ലോ അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും നല്ല ഗ്രോത്തിൽ കിളിച്ചു വരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കൊച്ചുള്ളി അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിച്ച തൈര് എപ്പോഴും നമ്മൾ തൈര് എടുക്കുമ്പോൾ നല്ല പുളിച്ച തൈര് എടുക്കുക പുളിച്ച ഒരു കപ്പ് തൈരോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് കൊച്ചുള്ളി കാണും ഒരു കപ്പ് മുരിങ്ങയിലയ്ക്ക് അപ്പോൾ ഒരു മുക്കാ കപ്പ് നമ്മുടെ തൈരുമാണ് എടുത്തിരിക്കുന്നത് പുളിച്ച തൈര് എടുക്കണം പുളിച്ച തൈര് എടുത്താൽ മാത്രം യും നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് മാറത്തുള്ളൂ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും നല്ല സിൽക്കി സിൽക്കായിട്ട് നിൽക്കാനൊക്കെ സഹായിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇത് നമ്മുടെ നെല്ലിക്ക പൗഡറാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ നെല്ലിക്കയും കൂടെ അതിൻ്റെ കൂടി ഇട്ട് അരച്ചെടുത്തിരുന്നാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ നെല്ലിക്ക പൗഡർ ഉണ്ടായതുകൊണ്ട് ഞാൻ നെല്ലിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റം ആണല്ലോ നമുക്ക് നെല്ലിക്ക പൗഡർ അപ്പം ഇത് നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക ഇട്ട് കൊടുക്കുക ഇതൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക എക്സ്ട്രാ നോർമലായിട്ട് ഒരു വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇതിനകത്ത് പച്ചവെള്ളം ആഡ് ചെയ്യാതിരിക്കുക കേട്ടോ നമ്മളുടെ ഉള്ളിക്കകത്ത് ധാരാളം വെള്ളമുണ്ട് അതുപോലെ തന്നെ തൈരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ആ ഒരു പാക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് വെള്ളം അതിനകത്തുണ്ട് അപ്പോൾ എക്സ്ട്രാ നോർമൽ വെള്ളമൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒരു കുറച്ച് നേരം ഒന്ന് അടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് ഒരു തരി പോലും അപ്പം ഞാൻ ആ മുരിങ്ങയില എടുക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു നാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ മുരിങ്ങയില എടുത്തിരിക്കുന്നത് പക്ഷേ അത് എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഫൈനായിട്ട് അത് അരഞ്ഞ് വരും അപ്പോൾ നമുക്ക് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനത് അരച്ചെടുത്തിട്ട് തരട്ടെ കേട്ടോ ഇപ്പം നടൻ ഞാനത് അരച്ചാണ് ഫൈനായിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളുടെ മുടി ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് ട്രൈ ചെയ്തു കാരണം കോൾഡൊക്കെ പിടിക്കാൻ ചിലപ്പം സാധ്യത കൂടുതലാണ് ഉള്ളി ഉണ്ടാകും പക്ഷേ ഇത് ആഴ്ച ഒരു പ്രാവശ്യം കൊടുത്തതെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നമില്ല അപ്പം വലിയവരാണെങ്കിൽ നമ്മുടെ തലയിൽ ധാരാളം ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ട് അല്ലെങ്കിൽ താരനുണ്ട് അതുപോലെ തന്നെ നര മുടി നരയ്ക്കാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്കൊരു നര വരുന്നത് അപ്പോൾ ഈ നര വരുന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മുടി നരക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിനകത്ത് കാശ് കൊടുത്ത് വാങ്ങേണ്ടത് ഒന്നുമില്ല നമുക്ക് ഉള്ളി നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഇനി ആൾക്കാർ ചോദിക്കും ഉള്ളി എന്താ കാശ് കൊടുത്ത് വാങ്ങേണ്ട സാധനമല്ലേ എന്നല്ലേ പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളി കൊച്ചുള്ളി കാണാറുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണല്ലേ നമുക്ക് മുരിങ്ങയില കിട്ടാറുണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടും അപ്പം മുരിങ്ങയില ചില ആൾക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങാടി കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയിലയുടെ പൗഡർ കിട്ടും കേട്ടോ ഒരു പാക്കറ്റിനകത്ത് നമ്മുടെ ഈ നെല്ലിക്ക പൗഡർ വാങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിനകത്ത് മുരിങ്ങയില പൗഡർ കിട്ടും അത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ചില ആൾക്കാർക്ക് അതായത് നമ്മളീ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് ആയിരിക്കുമല്ലോ മുരിങ്ങ ചെടിയുള്ളത് അല്ല മുരിങ്ങ മരമൊക്കെ ഉള്ളത് പക്ഷേ ഈ ഫ്ലാറ്റുകളിലും ടൗൺ ഏരിയയിൽസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മുരിങ്ങ ചെടി കിട്ടാൻ അല്ല മുരിങ്ങയില കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ പാക്കറ്റായിട്ടുള്ള പൗഡർ വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നര വരത്തില്ല മുടി നല്ല കറുകറന്നാകും നല്ല കറുപ്പ് കിട്ടാനും നല്ലതുപോലെ ഹെയർ നല്ല ഗ്രോത്തിൽ വളരാനും പിന്നെ നമ്മുടെ താരൻ കംപ്ലീറ്റ് മാറും കേട്ടോ അത് നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിൽ നമ്മുടെ ഈ താരൻ ഉണ്ടായിരുന്നു അത് കൂടുതലും നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്താണ് ഈ താരൻ വരുന്നത് അപ്പോൾ ഈ താരൻ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൽ ഉള്ളത് കാരണം നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ പുരികുമൊക്കെ പൊഴിഞ്ഞു സാധ്യത ഉണ്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾക്ക് ഡാൻഡ്രഫ് ഉള്ള ഭാഗത്ത് നമ്മൾ ഒന്നും ഒരു ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മുടി മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ തലയിൽ തന്നെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഉണങ്ങി വരാം നല്ല ഒന്ന് ഡ്രൈ ആയി ആ എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട നോർമൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പയറ് പൊടിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ആണ് കിട്ടുമല്ലോ അങ്ങനെയുള്ള ഷാംപൂസൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിരുന്നാൽ മതി നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വലിയവരാണെങ്കിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഇത് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക നിങ്ങൾക്കൊരു നല്ല നല്ല റിസൾട്ട് കിടും ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ നരയോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല പിന്നെ ഡാൻഡ്രഫൊക്കെ ഒരു രണ്ട് മൂന്ന് യൂസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് പിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നമ്മുടെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഈ ഡാൻഡർ ഫി ആ ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം നമ്മൾ സെൻ സാറ്റർഡേയും സൺഡേ ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഈവനിങ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയുക കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ നരയുള്ളവർക്ക് പെട്ടെന്ന് നര മാറ്റിയെടുക്കാം നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് നര മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഹെയർ ഡൈ ചെയ്തിട്ടുണ്ട് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളത് അപ്പോൾ കാണാൻ മറക്കരുത് നമ്മൾ കെമിക്കൽ വാങ്ങിച്ച് ഒരിക്കലും അങ്ങ് കുഞ്ഞ് നര ഉള്ളെങ്കിലും നമ്മൾ കെമിക്കൽ വാങ്ങിച്ച് ഡൈ ചെയ്യാൻ നിൽക്കരുത് അത് ഭയങ്കര ദോഷവുമാണ് നമുക്ക് പിന്നെ ആ ഒരു ഡൈ ഇല്ലാതെ പറ്റത്തുമില്ല അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നരയൊക്കെ ഉള്ളവർ ഇതുപോലുള്ള ആയിട്ടുള്ള ഡൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്